വാർത്തകൾ തുടരുന്നു. പൊയ്യ പഞ്ചായത്തിലെ ലോക്ക്ഡൗൺ ദുരിതം അനുഭവിക്കുന്നവർക്ക് പ്രവാസി വ്യവസായിയുടെ സഹായഹസ്തം. മാളപ്പള്ളിപ്പുറം സ്വദേശിയും പ്രവാസി വ്യവസായിയുമായ വർഗീസ് അമ്പുക്കനാണ് തൻ്റെ നാട്ടിലെ ലോക്ക്ഡൗൺ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തത്. ലയൺസ് ക്ലബ് മാള ചാപ്റ്റർ അംഗമാണ് വർഗീസ് അമ്പുക്കൻ. പുളിപ്പറമ്പ് ചെറുപുഷ്പം ദേവാലയ വികാരി ഫാദർ സിൻറ്റോ ആലപ്പാട്ട് കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ സുരേഷ്, ജോഷി കുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുടൂർ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ വൃക്ഷത്തൈകൾ നട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സണ്ണി കൂട്ടാല, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ, ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിജി വിൽസൺ, മെമ്പർമാരായ റിൻസി, ബിനോയ് പൗലോസ്, റോസ്മി രാജു, പ്രിയ ലിയോ, ബ്ലോക്ക് മെമ്പർ സിൽവി സേവ്യർ, ഹെഡ് ക്ലർക്ക് അനിൽ ജി നായർ, തൊഴിലുറപ്പ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. പരിസ്ഥിതി ദിനത്തിൽ വേറിട്ട സന്ദേശവുമായി ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗമ മാധവാചാര്യ സംസ്കൃതി സമിതി പ്രവർത്തകർ. ഓരോ വിദ്യാർത്ഥികളും അവരവരുടെ നക്ഷത്രത്തിലുള്ള വൃക്ഷങ്ങൾ നട്ട് പിടിപ്പിക്കുന്നതിനും അവ പരിപാലിക്കുന്നതിനും ആവശ്യമായ സഹായങ്ങൾ ചെയ്താണ് സമിതി പ്രവർത്തകർ മാതൃകയാവുന്നത്. ഓരോ വിദ്യാർത്ഥികളും ജീവിതാവസാനം വരെ സ്വന്തം നക്ഷത്രത്തിലുള്ള വൃക്ഷങ്ങൾ സംരക്ഷിക്കുകയാണെങ്കിൽ പ്രകൃതിയിൽ അന്യം നിന്നു പോകുന്ന പല വൃക്ഷങ്ങളും സംരക്ഷിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ബൃഹത് സംഹിത എന്ന സംസ്കൃത ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണ് വിദ്യാർത്ഥികൾക്കായി ഇത്തരമൊരു പദ്ധതിക്ക് രൂപം നൽകിയത്. 27 നക്ഷത്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും ജന്മദിനത്തോടനുബന്ധിച്ചുള്ള നക്ഷത്രങ്ങളുടെ പ്രാധാന്യവും നക്ഷത്രങ്ങളുടെ വൃക്ഷം, മൃഗം എന്നിവയെക്കുറിച്ചുള്ള പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ പണ്ട് മുതൽക്കേ നിലനിന്നിരുന്നതാണ്. ആ ആശയങ്ങളെ പുനരാവിഷ്കരിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തം എന്ന മുദ്രാവാക്യം ഉയർത്തി കൊടകര ഗ്രാമപഞ്ചായത്ത് സൂപ്പർ ക്ലീൻ ചലഞ്ചിൻ്റെ ഭാഗമായി പേരാമ്പ്ര സൗത്ത് അംഗനവാടിയും പരിസരവും ശുചീകരിച്ചു. ASC അംഗങ്ങളുടെയും പ്രദേശവാസികളുടെയും RRD പ്രവർത്തകരുടെയും സഹകരണത്തോടെയായിരുന്നു ശുചീകരണ പ്രവർത്തനം നടത്തിയത്. പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് അംഗം ജോയി നെല്ലിശ്ശേരി, എം ശ്രീദേവി, മോളി ലോന, ലില്ലി ജോയ്, ബിന്ദു ഷാജു എന്നിവർ നേതൃത്വം നൽകി. കൊടകര ഗ്രാമപഞ്ചായത്തിലെ 18 നമ്പർ അംഗനവാടി, ഗ്രാമപഞ്ചായത്തിൻ്റെ 10 വാർഡിലുള്ള അംഗനവാടിയുടെ പരിസര പ്രദേശങ്ങളാണ് ഇവിടെ ഈ വാർഡിൻ്റെ RRT പ്രവർത്തകരും ALMC കമ്മിറ്റി അംഗങ്ങളും ആശാ വർക്കർ, അംഗനവാടി ടീച്ചർമാരുൾപ്പെടെയുള്ള പൊതുജനങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാവരും ചേർന്നുകൊണ്ട് ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. കൊതുകുജന്യ രോഗനിയന്ത്രണത്തിന്റെ ഭാഗമായി കൊടകര ടൗണിലും പരിസര പ്രദേശങ്ങളിലും ഫോഗിംഗ് നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ CDCB പ്രനില ഗിരീശൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോബി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശോകൻ ബാബു, പി രാജീവ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രസ്താവന വിലക്കി BJP കേന്ദ്ര നേതൃത്വം. അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനും കേന്ദ്ര നിർദ്ദേശം നൽകി. തൃശൂരിൽ വിശദീകരണ യോഗങ്ങൾക്ക് തുടക്കമായി. CPM CPI പടലപ്പിണക്കം. പുത്തഞ്ചേര സർവീസ് സഹകരണ ബാങ്കിൽ ഭരണ പ്രതിസന്ധി. ഇന്നലെ നടന്ന താൽക്കാലിക പ്രസിഡന്റിന്റെ ചുമതല കൊടുക്കുന്ന മീറ്റിംഗിൽ നിന്ന് CPI അംഗങ്ങൾ വിട്ടുനിന്നു. രാജ്യത്ത് പുതുതായി 120,529 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 3380 കോവിഡ് മരണം. സംസ്ഥാനത്ത് ഇന്നു മുതൽ ബുധനാഴ്ച വരെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ കടുപ്പിക്കും. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. വിശദമായ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.